ഒരു മഹാമാരിയിൽ നിന്ന് മോചിതരാകാൻ വേണ്ടി എല്ലായിടത്തുമുള്ള മനുഷ്യർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും ഈ ലോകത്ത് നമുക്ക് നേരിട്ടറിയാത്തവരുമൊക്കെ നമുക്ക് കാണാൻ പോലും കഴിയാത്ത ശത്രുവിനെതിരെ പ്രതിരോധം തീർക്കാൻ കൈ കഴുകിയും മാസ്ക് ധരിച്ചും സാമൂഹ്യ അകലം പാലിച്ചും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയുമുള്ള പോരാട്ടം. ഇതല്ലാതെ നമുക്ക് വേറെ മാർഗങ്ങളില്ല. ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങളോടാണ്, എല്ലാ പ്രവാസി മലയാളികളോടും, എന്റെ പ്രിയപ്പെട്ടവരോട്. അവിടെയും അവിടുത്തെ ഭരണാധികാരികൾ സുരക്ഷയ്ക്ക് വേണ്ടി ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം പാലിക്കണമെന്ന് ഞാനും അഭ്യർത്ഥിക്കുന്നു. എനിക്കറിയാം നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ. നാട്ടിലുള്ള കുടുംബങ്ങളെ ഓർത്ത്, ജോലിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ ഓർത്ത്, സ്വന്തം സുരക്ഷിതത്വത്തെ ഓർത്ത് നിങ്ങൾ വല്ലാതെ വീർപ്പ് മുട്ടുന്നുണ്ടാവും. പക്ഷേ ഈ സമയത്ത് അങ്ങനെ ഒരു ഉത്കണ്ഠ നമ്മളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് പോവുകയുള്ളൂ. കൂടെ ആരുമില്ല എന്ന തോന്നൽ ആദ്യം മനസ്സിൽ നിന്ന് എടുത്തു മാറ്റൂ. എല്ലാവരുമുണ്ട്, നമ്മളെല്ലാവരുമുണ്ട്, ഒരുമിച്ച് തന്നെയുണ്ട്. ശരീരം കൊണ്ട് അകലങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ എത്രയോ അടുത്താണ്. ഈ കാലവും കടന്നു പോകും, പോയതൊക്കെ നമ്മൾ വീണ്ടെടുക്കും. ഉള്ളിൽ മുള പൊട്ടുന്ന അശുഭ ചിന്തകളെ ഇപ്പോൾ തന്നെ പറിച്ചറിയും. നല്ല ചിന്തകളുടെ വിത്തുകൾ മുളയ്ക്കട്ടെ. ഈ ലോകത്ത് ഒന്നും സ്ഥായിയായി ഇല്ലല്ലോ, എല്ലാം മാറിയേ മതിയാകും, സന്തോഷമായാലും സങ്കടമായാലും. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ആഹ്ലാദങ്ങൾ പങ്കുവച്ചതുപോലെ, ആ കാലം കടന്നു പോയതുപോലെ, നമ്മൾ ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന ഈ സങ്കടകാലവും കടന്നു പോകും. നമ്മൾ ഇതിനെയൊക്കെ അതിജീവിച്ച് വിജയം കൈവരിക്കും. നമ്മൾ ഒരുമിച്ച് കൈകൾ കോർത്ത് വിജയഗീതം പാടും. തീർച്ച. നിങ്ങളുടെ മോഹൻലാൽ. മോഹൻലാൽ കഴിഞ്ഞ ദിവസം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച വീഡിയോയാണ് ഇത്. 21 ദിവസത്തെ ലോക്ഡൌൺ ആണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. അന്നു മുതൽ എല്ലാവരോടും വീട്ടിലിരിക്കാൻ സിനിമാ താരങ്ങൾ അടക്കമുള്ളവർ പറയുന്നുണ്ട്. നടി ശോഭനയും ആരാധകരോട് വീട്ടിലിരിക്കാൻ അഭ്യർത്ഥിച്ച് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ എത്തിയിട്ടുണ്ട്. I'm speaking to you after reflecting about the true spirit of our country. Whether it is the response to the Prime Minister's 9-minute lighting of the lamp or abiding by the instructions of the police on the street, this is being carried out to the best of our ability. Even in this most challenging time, some are grieving, some are shocked about their losses, which are escalating day by day. All of us are displaced and disoriented for sure. I would like to thank the doctors and the nurses and the other good Samaritans who are selflessly carrying out their duties, the police, the cooperation workers. This is the true spirit of our country, to help one another irrespective of class and religious preferences. There will be challenges, but other countries have already overcome this plague, and we as a country can do it too. In a month or two, I don't know, this could go away. There is still a lot of traffic, but our scriptures preach self-discipline, and I hope we can try to follow something. Otherwise, we will be jeopardizing the safety and the sacrifice of millions and millions of people. So this is just to ask everybody to be patient, and we will overcome this if we actually follow the government orders. Take care.